Hi all, welcome to Ethicross. Nammal 8th standard inde second part textbook aanu padichukondirikkunnathu. Adile chemistry portion ile moonamatha chapter aya fibers plasticukalum adaanu innu nammal discuss cheyyunnathu. Okay, appo fibers plasticukalum aadyam adile varuna topic polymer endaanannu parayunnathu. Polymer na example aanu parayunnathu. ചകിരി റബ്ബർ മുതലായവയും പോളിമറുകൾ എന്ന വിഭാഗത്തിൽ പെടുന്ന തന്മാത്രകളാണ് നിർമ്മിതമാണ്. അനേകം ലഘു തന്മാത്രകൾ മോണോമറുകൾ ചേർന്നുണ്ടായ ബൃഹത് തന്മാത്രകളാണ് പോളിമറുകൾ. ഒരേ പോലെയുള്ള അനേകം മുത്തുകൾ കൂടിച്ചേർന്ന് ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് മോണോമറുകൾ തന്മാത്രകൾ കൂടിച്ചേർന്ന് പോളിമറുകൾ രൂപം കൊള്ളുന്നത്. എന്താ പോളിമർ എന്ന് പറഞ്ഞാല്? പോളിമറിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റബ്ബറ്, ചകിരി, റബ്ബർ മുതലായവ പോളിമറിന് ഉദാഹരണങ്ങളാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒരു ഇങ്ങനെ മുത്തുകൾ കോർത്തിട്ട് മാല ഉണ്ടാക്കുന്ന പോലെ മോണോമറുകൾ കൂടിച്ചേർന്നിട്ട് പോളിമറുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പോളിമർ എന്ന് പറഞ്ഞാല് മോണോമറുകൾ കൂടിച്ചേർന്നിട്ടുണ്ടാവുന്നു. അതിന്റെ ലഘു ഘടകങ്ങളാണ് മോണോമേഴ്സ് എന്ന് പറഞ്ഞാല് മോണോമറുകൾ ചേർന്ന് ഇങ്ങനെ ഒന്നുകിൽ നേരെ നേരെ ആവാം, അല്ലെങ്കിൽ ക്രോസ് ആയിട്ടും ലിങ്ക് ചെയ്യാം. ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഉണ്ടാവുന്ന മെയിൻ ബൃഹത്തായ തന്മാത്രകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് മുതലായ തന്മാത്ര മോണോമറുകളാണ്. ഇവ ചേർന്നുണ്ടാകുന്ന പോളിമറുകളാണ് യഥാക്രമം അന്നജം, പ്രോട്ടീൻ എന്നിവ. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എല്ലാം എന്താണ്? മോണോമേഴ്സ് ആണ്. ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ചേർന്ന് അറ്റാച്ച് ചെയ്ത് ചേർന്ന് ചേർന്നിട്ടാണ് എന്തെന്ന് ഉണ്ടാകുന്നത്? അന്നജം. അന്നജത്തിന്റെ ലഘുവായ ഘടകമാണ് തന്മാത്രയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് എന്തെന്ന് ഉണ്ടായിരിക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അന്നജം, പ്രോട്ടീൻ എന്നെല്ലാം പറയുന്നത് എന്താണ്? പോളിമേഴ്സ് ആണ്. അതിന്റെ മോണോമേഴ്സുകളാണ് ഗ്ലൂക്കോസും അമിനോസും, അമിനോ ആസിഡ്സും. ഓക്കെ, പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പൊ ഈ പോളിമേഴ്സിന്, എല്ലാ പോളിമേഴ്സിനും ഒരേപോലത്തെ സ്വഭാവങ്ങളല്ല, വ്യത്യസ്തമായ സ്വഭാവം ഉള്ളതുണ്ട്. അതുകൊണ്ട് നമുക്കത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫൈബർ, ഒന്ന് പ്ലാസ്റ്റിക്, ഒന്ന് റബ്ബർ. ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ മൂന്നായിട്ട് പോളിമേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണ് ഫൈബറുകൾ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ ഫൈബറുകൾ എന്ന് പറയുന്നത്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. നമുക്ക് പെട്ടെന്ന് ഉരുക്കാനും അതിനെ രൂപമാറ്റം വരുത്താനും പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പമില്ലാത്ത സാധനം തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇലാസ്തികത സ്വഭാവമുള്ള പോളിമറുകളാണ് റബ്ബർ. ഇലാസ്തികത കൂടിയ പോളിമേഴ്സിനെ നമ്മൾ പൊതുവെ റബ്ബർ എന്ന് പറയും. ഓക്കെ, ഇനി ഈ കോളത്തിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ജീവന്റെ ഉത്പത്തിയും പോളിമറുകളിലും. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തും പോളിമർ ഉണ്ട്. ആ പറഞ്ഞ പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഈ അന്നജ, പ്രോട്ടീൻ എന്നെല്ലാം പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഉള്ളതും നമ്മള് അന്നജ നമ്മള് ഭക്ഷണത്തിലൂടെ പോകുന്നതും പ്രോട്ടീനും അതെ. ഓക്കെ, അത് നമ്മുടെ ശരീരത്തിലും എത്തും. അങ്ങനെയുള്ള കുറെ പ്രോട്ടീൻസുകളുണ്ട്. അങ്ങനെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുറെ പ്രോട്ടീൻസുകളും നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത് പ്രോട്ടീനുകൾ. പ്രോട്ടീനുകൾ പ്രധാനപ്പെട്ട ഒരു പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും അതിങ്ങനെ ഒരു പോളിമറാണ്. പിന്നെ അന്നജം, നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലുലോസ് എന്നിവയൊക്കെ പോളിമർ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവയെ ബയോ പോളിമറുകൾ എന്ന് വിളിക്കുന്നു. ബയോ പോളിമർ നമ്മുടെ ശരീരത്തിൽ, ജീവനുള്ള ശരീരത്തിൽ കാണുന്ന പോളിമേഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും? ബയോ പോളിമേഴ്സ് എന്ന് പറയും. പ്രോട്ടീൻ, ഡി എൻ എ, അന്നജം, സെല്ലുലോസ് തുടങ്ങിയവയെല്ലാം ബയോ പോളിമേഴ്സ് ആണ്. ഇവയും പാഠത്തിന്റെ തുടക്കത്തിൽ പ്രതിപാദിച്ച പോളിമറുകളും പ്രകൃതിദത്ത പോളിമറുകളാണ്. ഏതാ പാഠത്തിന്റെ ആദ്യം പ്രതിപാദിച്ച സാധനങ്ങള്? പോളിമേഴ്സ് ഇതാ പരുത്തി,
സിൽക്ക്, കമ്പിളി, ചണം ഇതെല്ലാം പ്രകൃതി ദത്തമാണ് അല്ലെ. പരുത്തി ചെടിയിൽ നിന്നാണ് പരുത്തി ഉണ്ടാകുന്നത്. സിൽക്ക് നമ്മൾ നൂലിന് എന്താ പട്ടുനൂല് കൊണ്ട് സിൽക്ക് ഉണ്ടാക്കുന്നു. കമ്പിളി, കമ്പിളി പുതപ്പ്, ഈ എന്താ കമ്പിളി ആടിന്റെ, ചെമ്മരി ആടിന്റെ കമ്പിളി, ചണം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്, പോളിമേഴ്സ് ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് ആണ്. അത്തരം പോളിമേഴ്സിനെ നമ്മൾ എന്ത് ജനറലായിട്ട് പ്രോട്ടീനും ഡി എൻ എയും എല്ലാം പ്രകൃതിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് പ്രകൃതിദത്തമായ പോളിമേഴ്സിനെ നമ്മൾ പ്രകൃതിദത്ത പോളിമേഴ്സ്, നാച്ചുറൽ പോളിമേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ ജീവനുള്ള ബോഡീസിൽ കാണുന്നത് ബയോ പോളിമേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച നൈലോൺ, റയോൺ, പോളിത്തീൻ, പി വി സി എന്നിവ ഓർഗാനിക് പോളിമർ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ഇതെല്ലാം നാച്ചുറൽ പോളിമറാണ്. ഇനി സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്. സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷണശാലയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന, കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പോളിമേഴ്സിനെയാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് പോളിമേഴ്സിൽ നൈലോൺ, റയോൺ, പോളിത്തീൻ, പി വി സി തുടങ്ങിയവ എക്സാമ്പിൾസ് ആണ്. ഇവയെ നമ്മൾ ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയും. ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ്, കോർ കണ്ടന്റ് എന്ന് പറയുന്നത് കാർബൺ ആറ്റം ആയിരിക്കും. ഓക്കെ, കാർബൺ ചെയിൻ ആയിരിക്കും അത് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അത്തരം കാർബൺ ബോ കണ്ടെയ്ൻസ് കാർബൺ ആറ്റം ഇൻ ദ ബാക്ക് ബോൺ. ബേസിക് ആയിട്ടുള്ള കോമ്പണന്റ് എന്ന് പറയുന്നത് കാർബൺ ആയിരിക്കും. കാർബൺ ഉള്ള അത്തരം പോളിമേഴ്സിനെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ചില കാർബണിന് കണ്ടന്റ് ഇല്ലാത്ത പോളിമേഴ്സും ഉണ്ട്, അതിനെ നമ്മൾ ഇനോർഗാനിക് പോളിമേഴ്സ് എന്ന് പറയും. മൊത്തത്തിൽ ഈ ഉണ്ടാക്കി എടുത്ത സാധനം ആയതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ അതിനെ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയും. ഓക്കെ, പോളിമേഴ്സിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മോണോമേഴ്സ് ഇങ്ങനെയാണെങ്കിൽ അതെല്ലാം കോർത്ത് കോർത്ത് വെച്ച പോലെയാണ് പോളിമേഴ്സ് കാണുക. ഓക്കെ, ഇനി മനുഷ്യനിർമ്മിത ഫൈബറുകളെ നമുക്ക് ഒന്നും കൂടി പരിചയപ്പെടാം. ഫൈബറുകൾ എന്നാണ് തടിച്ച നൂലുകൾ, എന്താ വസ്ത്രങ്ങൾ നെയ്യാനുള്ള യൂസ് ചെയ്യുന്ന നൂലുകളെയാണ് നമ്മൾ ഫൈബേഴ്സിന്റെ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളത്. ഓക്കെ, അത് ഇതില് ഒന്നും പറയുന്നില്ല നാച്ചുറൽ ഫൈബറുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന ചോദ്യം. നൈലോൺ, ടെറിലിൻ മുതലായവ കൃത്രിമ നാരുകൾ ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമറുകളാണ്. അപ്പൊ മനുഷ്യനിർമ്മിതമല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറുകൾ ഏതെല്ലാമാണ്? കോട്ടൺ ഫൈബർ നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ, അതെല്ലാം എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറുകളാണ്. അതായത് പരുത്തി, സിൽക്ക്, കമ്പിളി, ചണം എന്നെല്ലാം തുടങ്ങുന്നത് എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറുകളാണ്. കൃത്രിമമായിട്ടുള്ള ഫൈബേഴ്സിന് ഉദാഹരണമാണ് നൈലോൺ, ടെറിലീൻ മുതലായ കൃത്രിമ നാരുകൾ ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിതമായ പോളിമറുകളാണ്. നൈലോൺ, ടെറിലീൻ, നൈലോൺ, ടെറിലീൻ. ഓക്കെ, ഇനി നൈലോണും റയോണും ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. എന്താണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരാണ് ഫൈബറാണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫൈബറാണ് എന്തെന്ന് നൈലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്നു? കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് നൈലോൺ ആണ്. ഇനി അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത്. റയോൺ എന്ന് പറഞ്ഞാൽ പകുതി നാച്ചുറലും പകുതി സിന്തറ്റിക്കും ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഫൈബറാണ് റയോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അർദ്ധ കൃത്രിമ നൂൽത്തരം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നൈലോണും റയോണും, നൈലോൺ ആണ് ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫൈബറ്, അതിനെ കൃത്രിമ പട്ട് എന്ന് വിളിക്കുന്നു. ഇനി അല്പം പ്ലാസ്റ്റിക് ചരിത്രമാകാം. അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ചെടുത്ത പാക്സീൻ എന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു. ലിയോ ബേക്കലൈറ്റ് എന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞൻ നിർമ്മിച്ച ബേക്കലൈറ്റ് ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. എന്താണ് ബേക്കലൈറ്റ്? ഓക്കെ, ഇനി റബ്ബർ, റബ്ബറിനെ പറ്റി നമുക്ക് നോക്കാം. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ ലാറ്റെക്സ് നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. ഐസോപ്രിൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ.
അപ്പോൾ റബ്ബർ പാല്, ലാറ്റെക്സ് എന്നറിയപ്പെടുന്ന റബ്ബർ പാലിൽ നിന്നാണ് നാച്ചുറൽ റബ്ബർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമറാണ് എന്ത്, ഐസോപ്രിൻ. അപ്പം റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രിൻ. ഓക്കെ, ഇനി കൃത്രിമമായി നിർമ്മിച്ചെടുത്ത റബ്ബറുകളും ഉണ്ട്. നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പോൾ കൃത്രിമമായി നമ്മൾ നിർമ്മിച്ചെടുത്ത റബ്ബറുകളാണ് നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. പ്ലാസ്റ്റിക്കുകളുടെ ഘടന, അതിനു മുന്നേ നമുക്ക് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും എന്താണെന്ന് പറയാം. അപ്പോൾ പ്ലാസ്റ്റിക് രണ്ട് തരത്തിലുണ്ട്, അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തെർമോ പ്ലാസ്റ്റിക് ആൻഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകളെ രണ്ടായി തരംതിരിക്കാം. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോ പ്ലാസ്റ്റിക്. എന്താണ്, ചൂടാക്കുമ്പോൾ അത് ഉരുകും, എന്നിട്ടോ തണുക്കുമ്പോൾ അത് ആദ്യം ദൃഢമാകും, ഖരാവസ്ഥയിൽ കുറച്ച് നിൽക്കും. ഓക്കെ, അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയും. ഈ പ്രവർത്തനം എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. അതായത് ഒന്ന് ചൂടാക്കുക, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ അത് ഖരാവും, പിന്നെ ചൂടാക്കിയാൽ അത് എന്താവും, ആദ്യം ലൂസാവും, അതിൻ്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെയും അത് തണുക്കുമ്പോൾ വീണ്ടും ഖരാവസ്ഥയിലാവും. ഓക്കെ, അപ്പം നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്തിട്ട് അതിനെ രൂപമാറ്റമൊക്കെ വരുത്താൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയും. ഇനി നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായി ഇരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. എന്താ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്, നമ്മൾ ഒരു പ്രാവശ്യം നിർമ്മിക്കുന്ന സമയത്ത് എന്താ ചൂടാക്കുമ്പോൾ അത് മൃദുവാകും. ഓക്കെ, നിർമ്മിച്ചെടുക്കുന്ന സമയത്ത് മൃദുവായിരിക്കും, പിന്നെ അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതെന്തായി, ദൃഢമായി. പിന്നെ അത് നമുക്ക് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉരുക്കിയെടുക്കാനൊന്നും പറ്റില്ല, അത് ഒറ്റൊരു പ്രാവശ്യം ഉരുകിയിട്ട് ദൃഢമാവുകയുള്ളൂ, പിന്നെയും നമുക്കത് ഉരുക്കിയെടുക്കാൻ പറ്റില്ല, ചൂടാക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെ നമ്മൾ എന്ത് പറയും, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയും. ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ സാധ്യമല്ല. അപ്പൊ തെർമോ പ്ലാസ്റ്റിക് എന്താ, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്നോ ഈ ബോക്സിലോ വായിക്കാം, ഇവിടെയോ അതിനെ പറ്റിട്ട് തന്നെയാണ് പറയുന്നത്. തെർമോ പ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നു. എന്ന് പറയുന്നു, തെർമോ പ്ലാസ്റ്റിക്കുകളെ നമ്മള് ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാ, മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടായവയാണിത്. മോണോമറുകൾ എങ്ങനെ മാല കോക്കുന്ന പോലെ നേർരേഖയിൽ ചേർന്നിട്ടാണ് ഈ പോളിമേഴ്സ് ഉണ്ടായിട്ടില്ലേ, ഏത് പോളിമേഴ്സ്, തെർമോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ മോണോമർ യൂണിറ്റുകൾ പല ദിശകളിൽ കുറുകെ ചേർന്ന ക്രോസ് ലിങ്ക്ഡ് ഘടന ഉള്ളവയാണ്. ഇവ രണ്ടും തമ്മിൽ ഘടനയിലുള്ള വ്യത്യാസമാണ് ചൂടാക്കുമ്പോഴുള്ള വ്യത്യസ്ത സ്വഭാവത്തിന് കാരണമാകുന്നത്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവ രണ്ടും തമ്മിൽ വ്യത്യാസം, തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന് ലീനിയർ പോളിമേഴ്സ് ആണ്, അത് ലീനിയർ ആയിട്ടാണ് അത് മോണോമേഴ്സ് കൂടിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്, അത് ക്രോസ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും അല്ലേ. അതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. ഇത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ ഇങ്ങനെ വീണ്ടും ചൂടാക്കാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാല്, ഒരു പ്രാവശ്യം ചൂടായിട്ട് അത് സെറ്റാകുമ്പോഴേക്ക് തന്നെ അതിന് എന്ത് മാറ്റം വരുന്നു, രാസമാറ്റവും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം എന്ത് മാറ്റം കൂടി വരുന്നുണ്ട്, അവിടെ രാസമാറ്റവും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പെർമനന്റ് ആയിട്ട് ദൃഢമായി മാറിയത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് തെർമോ പ്ലാസ്റ്റിക്കിനെ. തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനും ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ്, നമ്മളെ PVC പൈപ്പും, പിന്നെ നമ്മളെ പോളിത്തീൻ കവറുകളെല്ലാം ഇല്ലേ, സാധാരണ പോളിത്തീൻ, അതിനെയാണ്, ഇത് രണ്ടുമാണ് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. നിങ്ങൾ ആലോചിച്ചാലെല്ലാം മനസ്സിലാവും. പ്ലാസ്റ്റിക് കവർ നമുക്ക് ഉരുക്കാൻ പറ്റും, വീണ്ടും ദൃഢമാവും, വീണ്ടും ഉരുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് PVC പൈപ്പും ഉള്ളത്. ഓക്കെ, അതാ
പോളിത്തീൻ വിവിധ പാക്കറ്റുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുളത്തിൽ എഴുതിയിരിക്കുന്നത്. പോളിത്തീൻ വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന്. പി വി സി പൈപ്പ് എന്തിനു ഉപയോഗിക്കുന്നു? ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻകോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ ഏതെല്ലാണ്? ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. എന്താ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ? മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ഇത് രണ്ടുമാണ് എന്തിനു ഉദാഹരണം? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ബേക്കലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചക പാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അല്ലെ, ചൂട് കൊണ്ടാലും അതിന് മാറ്റമൊന്നും വരാത്ത സ്ഥലത്ത് അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബേക്കലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്തിനു യൂസ് ചെയ്യുന്നു? പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി പറയുന്നത് നമ്മളെ പ്ലാസ്റ്റിക് മലിനീകരണം, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ട 4R ശീലിക്കാം എന്ന് പറഞ്ഞിട്ട് കുളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താ 4R? റിഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. എല്ലാവർക്കും അറിയാവല്ലേ, റിഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക, റീയൂസ് ഉപയോഗിച്ച തന്നെ വീണ്ടും ഉപയോഗിക്കുക, റെഫ്യൂസ് നൽകാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക, റീസൈക്കിൾ പുനഃചംക്രമണം ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. ഇനി പ്ലാസ്റ്റിക്കും മൈക്രോണും. എന്താ പ്ലാസ്റ്റിക്കും മൈക്രോണും? പ്ലാസ്റ്റിക്കുകളുടെ കനം മൈക്രോൺ യൂണിറ്റിലാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ പലതരത്തിലാണ്. അല്ല, പ്ലാസ്റ്റിക് കവറുകൾ നോക്കിയാൽ നേരിയ കവറുകൾ ഉണ്ടാവും, കുറച്ചും കൂടി കട്ടിയുള്ള കവർ ഉണ്ടാവും. അപ്പൊ അതിന്റെ തിക്നെസ് മെഷർ ചെയ്തിരിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ ആ പ്ലാസ്റ്റിക്കുകളുടെ കനം മൈക്രോൺ യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത്. ഒരു മൈക്രോൺ സമം 10⁻⁶ മീറ്റർ ആണ്. 10⁻⁶ മീറ്റർ ആണ് ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാല്. അപ്പം 40 മൈക്രോണിന് താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നതിനാൽ അവയുടെ ഉപയോഗം പലയിടത്തും നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പം 40 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഉപേക്ഷിക്കാൻ സാധ്യത കൂടുതലാണ്, അപ്പോൾ വേസ്റ്റുകൾ കൂടും. അതുകൊണ്ട് നമ്മൾ 40 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗം നിയന്ത്രിക്കാറുണ്ട്. ഇനി പ്ലാസ്റ്റിക്കിൽ നിന്നും ഊർജം, പ്ലാസ്റ്റിക്കിൽ നിന്നും ഊർജം ഉണ്ടാക്കാന്നുള്ള ഒരു സംഭവമുണ്ട്. എങ്ങനെയാണ്? ഹൈഡ്രോ കാർബൺ പോളിമറുകളെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും വായുവിന്റെ അസാന്നിധ്യത്തിലും ചൂടാക്കുമ്പോൾ പോളിമർ തന്മാത്രകൾ വിഘടിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും. ഈ വാതക ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സംവിധാനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. എന്താ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഇന്ധനം നിർമ്മിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഏതിനാ ഉദാഹരണം? ഹൈഡ്രോ കാർബൺ പോളിമറുകൾ. ഹൈഡ്രോ കാർബൺ പോളിമറുകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും വായുവിന്റെ അസാന്നിധ്യത്തിലും ചൂടാക്കുമ്പോൾ പോളിമർ തന്മാത്രകൾ വിഘടിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും. ഈ വാതക ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് പുനഃചംക്രമണ ചിഹ്നങ്ങൾ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ചില ചിഹ്നങ്ങൾ കാണും, ഇങ്ങനെയുള്ള എംബ്ലങ്ങൾ കാണാം. അപ്പോൾ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഇതാ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചംക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് അവ ഏതുതരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിലേക്കായി വിവിധ പ്ലാസ്റ്റിക്കുകൾ പുനഃചംക്രമണ ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങളാണ് ചിഹ്നങ്ങളായി ഉപയോഗിക്കുന്നത്. അപ്പൊ എത്രയും പ്ലാസ്റ്റിക്കുകളാണെന്ന് അറിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ അതിനുള്ള ചിഹ്നങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാ PETE 1, 1-ാമത്തെ നമ്പർ പോളി എത്തിലീൻ ടെർത്തലേറ്റ്.
രണ്ടാമത്തത് സാന്ദ്രത കൂടിയ പോളി എത്തിലീൻ, മൂന്നാമത്തത് പോളി വിനൈൽ ക്ലോറൈഡ് പി വി സി. പി വി സിയുടെ മുകളിൽ വി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു എംബ്ലം ഉണ്ടാവും. എൽ ഡി പി ഇ സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീൻ. ഇനി പി പി പോളി പ്രൊപ്പിലീൻ, പോളി പ്രൊപ്പിലീൻ. ഇനി പോളി സ്റ്റൈറിൻ സിക്സ്. പിന്നെ ഏഴ് അതേഴ്സ് മറ്റുള്ളവ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇല്ലുള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ്, വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. അപ്പോൾ ഫൈബറുകൾക്കും പോളിമേഴ്സിനെല്ലാം ഉദാഹരണങ്ങൾ കോളത്തിൽ കൊടുത്തതെല്ലാം ഓർത്തു വെക്കുക, ഇങ്ങനെയുള്ള കോളങ്ങളെല്ലാം ഓർത്തു വെക്കുക. വേറെ ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ പഠിക്കാം. അടുത്ത ചാപ്റ്റർ ഫിസിക്സിൻ്റെ പോർഷനിൽ നിന്ന് വരുന്ന ചാപ്റ്ററാണ്, പ്രകാശ പ്രതിപാദനം ഗോളീയ ദർപ്പണങ്ങളിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.